കോൺഗ്രസിലെ വിഭാഗീയതയിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. ഇന്ന് ചേർന്ന ലീഗ് എംഎൽഎമാരുടെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനമുയർന്നു. ശശി തരൂർ വിഷയത്തിൽ എല്ലാം അടങ്ങിയെന്ന് കരുതിയപ്പോഴാണ് കോട്ടയത്ത് വീണ്ടും പ്രശ്നങ്ങളുണ്ടായത്. ഇങ്ങനെ മുന്നോട്ടു പോയാൽ കാഴ്ചക്കാരായിരിക്കാനാകില്ലെന്നും ലീഗ് യോഗത്തിൽ അഭിപ്രായമുയർന്നു. കോൺഗ്രസിൽ ശശി തരൂർ വിവാദം അവസാനിക്കുന്നില്ല. ശശി തരൂരിനെ പിന്തുണച്ച് കെ മുരളീധരൻ രംഗത്തെത്തി. ശശി തരൂരിന്റെ സന്ദർശനം അറിയിച്ചില്ലെന്ന് കോട്ടയം ഡിസിസി പ്രസിഡന്റ് പറഞ്ഞത് തെറ്റാണെന്ന് മുരളീധരൻ പറഞ്ഞു. ശശി തരൂർ അറിയിച്ചിട്ടാണ് പരിപാടിക്ക് പോയത്. തരൂരിന്റെ സന്ദർശനം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും കെ മുരളീധരൻ. തരൂരിന്റെ സന്ദർശനം ഡിസിസി അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അറിയിച്ചില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഡി സി സി പ്രസിഡന്റിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് ഒരു അച്ചടക്കത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉള്ളപ്പോൾ ഡി സി സി പ്രസിഡന്റ് അത് പത്രക്കാരോട് പറഞ്ഞ് തെറ്റാണ്. അദ്ദേഹത്തിന് കെ പി സി പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഡി സി സി പ്രസിഡന്റുമാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാം ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഇന്നലത്തെ വിവാദം അനാവശ്യമാണ്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ 11-ാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞങ്ങൾ സ്വീകരിക്കും. മുരളീധരന്റെ മറുപടിയുമായി നാട്ടകം സുരേഷ്. തന്നെ ഉപദേശിക്കുന്ന മുരളീധരൻ എന്തിനാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെന്നും നാട്ടകം സുരേഷ് തിരിച്ചടിച്ചു. തനിക്ക് വീഴ്ചയുണ്ടെങ്കിൽ പാർട്ടി വേദിയിലാണ് അക്കാര്യം പറയേണ്ടിയിരുന്നത്. തരൂരിനെതിരെ പരാതി നൽകുമെന്നും നാട്ടകം സുരേഷ് ആവർത്തിച്ചു. കെ മുരളീധരൻ കോൺഗ്രസിന്റെ ബഹുമാനിയിലെ നേതാവ്. കെ മുരളീധരൻ പറഞ്ഞതിപ്പോ ഞാൻ കേട്ടു. അദ്ദേഹം വളരെ പതുക്കെ പറഞ്ഞെങ്കിലും വളരെ രൂക്ഷമായ പ്രയോഗങ്ങളായിരുന്നു. അത് ശരിയായില്ല. അത് കോട്ടയം ഡി സി സി പ്രസിഡന്റിന് ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് മാധ്യമങ്ങളോടല്ല, പാർട്ടി ഫോറത്തിലായിരുന്നു പറയേണ്ടിയിരുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിൽ താൻ ഒരു വിഭാഗത്തിലും അംഗമല്ലെന്ന് ശശി തരൂർ. താൻ ഒരു വിഭാഗീയതയും ഉണ്ടാക്കിയിട്ടില്ല. എയും ഐയും അല്ല, ഇനി ഒന്നിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. തന്റെ കാര്യത്തിൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മറുപടി നൽകുമെന്നും ശശി തരൂർ. യുണൈറ്റഡ് കോൺഗ്രസ് ആണ് നമുക്ക് വേണ്ടത്, അതാണ് എന്റെ വിശ്വാസം. ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഗ്രൂപ്പിൽ പോകാനും പോകുന്നില്ല. ഈ 14 വർഷവും ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന മുതൽക്ക് ഞാൻ എല്ലാവരുടെയും സംസാരിച്ചു. ഇവിടെ സംസാരിക്കാത്ത ജില്ലയില്ല. പറഞ്ഞാല് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എപ്പോഴെങ്കിലും ഒരു അവസരത്തിലെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 3 നമ്മളുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലയിലും. എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ പ്രസംഗിക്കാനില്ല. അവിടെയും പ്രതിപക്ഷ നേതാവ് തന്നെ എന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ സ്റ്റേറ്റ് മുഴുവൻ പോയി സംസാരിക്കണം, നമ്മൾക്ക് കോൺഗ്രസിന് സന്ദേശം എല്ലാവരും എത്തിക്കണം എന്ന് 3 പ്രാവശ്യം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാനിതെങ്കിലും ചെയ്യാൻ പുറപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിവാദം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് വിവാദം ഉണ്ടാക്കുന്നവരോട് ചോദിക്കണം എന്താണ്. കോടികളുടെ തട്ടിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ മുഴുവൻ അക്കൌണ്ടുകളും ഒഴിവാക്കാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ ആലോചന. നഷ്ടമായ മുഴുവൻ തുകയും ലഭിച്ച ശേഷമാകും അത്തരത്തിലൊരു തീരുമാനമുണ്ടാവുകയെന്നാണ് സൂചന. 21.5 കോടിയുടെ തിരിമറി നടന്നതായുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. പഞ്ചാബ് നാഷണൽ ബാങ്ക് ലിങ്ക് റോഡ് ശാഖയിലെ 13 അക്കൗണ്ടുകളും ഒഴിവാക്കാനാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ തീരുമാനം. കോർപ്പറേഷന്റെ 7 അക്കൗണ്ടുകളിൽ നിന്നായി 15 കോടി 27 ലക്ഷം രൂപയാണ് മാനേജറായിരുന്ന റിജിൽ തട്ടിയത്. ചൊവ്വാഴ്ചക്കകം നഷ്ടപ്പെട്ട മുഴുവൻ തുകയും അക്കൗണ്ടിൽ നിക്ഷേപിക്കാമെന്ന് PNB കോർപ്പറേഷൻ അധികൃതർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. PNB ചെന്നൈ ഡിവിഷൻ മാനേജർ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചു. തട്ടിപ്പ് നടന്ന കാലയളവിലെ മുഴുവൻ അക്കൗണ്ടുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഡിറ്റിംഗ് നടന്നിരുന്നു. മുഴുവൻ തുകയും അക്കൗണ്ടുകളിലെത്തിയാലുടൻ പ്രത്യേക കൗൺസിൽ ചേരും. ഭൂരിപക്ഷം അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്കാവും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുക. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന് വെറുമൊരു റിജിൽ എന്ന് പറയുന്ന മാനേജർ മാത്രമാണോ, അതിന്റെ എവിടെ വരെ വേരുണ്ട്, ആ വേരുകൾ കണ്ടെത്താനും ആ തിരിമറി മറ്റുള്ള നിക്ഷേപകർ കൂടി ബാധിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ നിക്ഷേപകരുടെയും നിക്ഷേപത്തിന് ഉറപ്പുണ്ടാക്കണം, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വിശ്വാസത തിരിച്ചുകൊണ്ടുവരണം. അതുകൊണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഇത്തരത്തിലുള്ള ഈ ക്രമക്കേട് വന്ന പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ അക്കൗണ്ടിൽ പൂർണ്ണമായും പണം വന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ ഈ നഗരത്തിലെ എല്ലാ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും ശാഖകൾ ഉപരോധിക്കാൻ വേണ്ടി LDF തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം നഷ്ടമായത് 15 കോടി 27 ലക്ഷമാണെങ്കിലും 21.5 കോടിയുടെ തിരിമറി നടന്നതായുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. PNB ലിങ്ക് റോഡ് ശാഖയിലെ കോർപ്പറേഷന്റെ 8 അക്കൗണ്ടുകളിലും 9 സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടുകളിലും തിരിമറി നടന്നതായി ഓഡിറ്റിംഗിൽ കണ്ടെത്തി.
അക്കൗണ്ടുകളിൽ നിന്ന് കോടികൾ നഷ്ടമായി ഒരു വർഷത്തോളമായിട്ടും കോർപ്പറേഷന്റെ അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് വിഭാഗങ്ങൾ അറിയാതെ പോയത് വലിയ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വിഴിഞ്ഞത്ത് സമവായ നീക്കം സജീവമായിരിക്കെ സുരക്ഷയൊരുക്കാൻ കേന്ദ്രസേന എന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടെന്ന് സൂചന. കോടതിയിൽ നിലപാട് അറിയിച്ചതിനപ്പുറം കേന്ദ്രസേനയ്ക്കായി ഒരു നീക്കവും നടത്തേണ്ടതില്ലെന്നാണ് സർക്കാർ തലത്തിലെ ധാരണ. ഇതിനിടെ ചർച്ചയിലൂടെ വിഷയം പരിഹരിക്കണമെന്ന് ലത്തീൻ സഭ പള്ളികളിൽ വായിച്ച സർക്കുലറിലൂടെ ആവശ്യപ്പെട്ടു. നാളെ ചേരുന്ന KCBC സമ്മേളനത്തിൽ മുഖ്യ അജണ്ടയായി വിഴിഞ്ഞം വിഷയം ഉൾപ്പെടുത്തി. വിഴിഞ്ഞത്ത് സമവായ നീക്കം സജീവമാണ്. ക്രൈസ്തവ സഭാ നേതൃത്വവുമായി മുഖ്യമന്ത്രി നേരിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. ലത്തീൻ സഭാ നേതൃത്വവുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ഇതിനു മുമ്പായി നാളെ കൊച്ചിയിൽ ചേരുന്ന KCBCയുടെ ശീതകാല സമ്മേളനത്തിൽ വിഴിഞ്ഞം മുഖ്യ അജണ്ടയായി ചർച്ച ചെയ്യും. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാട് ലത്തീൻ സഭയും സ്വീകരിച്ചിട്ടുണ്ട്. പള്ളികളിൽ വായിച്ച സർക്കുലറിലൂടെ ലത്തീൻ സഭ നിലപാട് വ്യക്തമാക്കി. സമവായ സാധ്യത തെളിഞ്ഞതോടെ സർക്കാരും നിലപാട് മയപ്പെടുത്തുകയാണ്. കോടതിയിൽ പറഞ്ഞതിനപ്പുറം കേന്ദ്രസേനയെന്ന ആവശ്യം സർക്കാർ ഉന്നയിക്കില്ല. നേരത്തെയുള്ള സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് അല്പം അവരൊന്ന് പുറകോട്ട് പോയാൽ, അല്പം ഞങ്ങൾ മുന്നോട്ട് വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൈറ്റിനകത്ത് ഒരു കേന്ദ്ര പോലീസിന്റെ സാന്നിധ്യം വേണമെന്ന് അവർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലും മറ്റാരുടെയും സഹായം കേരളത്തിന് ആവശ്യമില്ല. കേരളത്തിന്റെ പോലീസ് സേന തന്നെ അതിനൊക്കെ സജ്ജമാണ്. കേന്ദ്രസേനയെന്ന ആവശ്യത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നു. അദാനിയുടെ മറവിൽ കേന്ദ്രസേനയെ വിളിച്ച് കേന്ദ്രസേന എന്തെങ്കിലും ആക്ഷൻ ഇവിടെ നടത്തിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. കേന്ദ്രസേനയ്ക്ക് സംസ്ഥാനത്തിൻ്റെ പെർമിഷൻ കൂടാതെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. അവരെ വിളിക്കാനും കഴിയില്ല. നീ അദാനി പറഞ്ഞാൽ സംസ്ഥാനം പറയുകയാണ് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിർമ്മാണം നടക്കുമ്പോൾ കേന്ദ്രസേനയുടെ ആവശ്യമില്ല. നിർമ്മാണം പൂർത്തിയായാലാണ് കേന്ദ്രസേനയെ ഏൽപ്പിക്കുക. വിഴിഞ്ഞത്ത് ഇനി സംഘർഷരംഗങ്ങൾ ആവർത്തിക്കരുതെന്ന നിലപാട് കത്തോലിക്ക സഭ സ്വീകരിച്ചിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സമവായത്തിനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുകയാണ് സർക്കാരിന്റെയും ലക്ഷ്യം. ന്യൂസ് 18, തിരുവനന്തപുരം. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള ബില്ലിൽ പ്രതിപക്ഷത്ത് ഭിന്നത. ബില്ലിനെ എതിർക്കാനാകില്ലെന്ന നിലപാട് നാളെ ചേരുന്ന UDF യോഗത്തിൽ മുസ്ലിം ലീഗ് അറിയിക്കും. വോട്ടിനിടുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗം നാളെ ചേരും. മലപ്പുറത്ത് വിളിച്ച MLA യോഗത്തിലാണ് തീരുമാനം. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ നിലപാടിനോടുള്ള മുസ്ലിം ലീഗിന്റെ വിയോജിപ്പാണ് MLA യോഗം വിളിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. UDF യോഗം നാളെ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഞങ്ങൾ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറയും, എന്നിട്ടൊരു സമന്വയം ഉണ്ടാക്കി അത് ഒരുമിച്ചായിരിക്കും നിയമസഭയിൽ അവതരിപ്പിക്കാം. ഞങ്ങൾ പറയേണ്ടത് നിയമസഭാ സമ്മേളനത്തിൽ വിഷയാധിഷ്ഠിത നിലപാട് സ്വീകരിക്കാനാണ് യോഗത്തിലെ തീരുമാനം. ബില്ലിനെ എതിർക്കേണ്ടതില്ലെന്ന നിലപാട് നാളെ ചേരുന്ന UDF യോഗത്തിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കും. RSS അനുഭാവമുള്ള ഗവർണറെ സർക്കാർ ശക്തിയുക്തം എതിർക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിരോധിക്കുന്നെന്ന പ്രതീതി ഉണ്ടാകരുതെന്ന് ആവശ്യപ്പെടും. ചില കാര്യങ്ങളിൽ പാർട്ടിക്ക് പാർട്ടിയുടേതായ അഭിപ്രായങ്ങളുണ്ട്, അതാണ് താങ്കൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ UDFൽ ഉന്നയിക്കും. അതാണ് UDFന്റെ യോഗം ഉണ്ടല്ലോ, അതിൽ ഉന്നയിക്കും. അപ്പോൾ അത് സംബന്ധിച്ചാണ് യോഗം നടന്നത്. ബില്ലിൽ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗവും നാളെ ചേരും. ബില്ലിനെ അനുകൂലിക്കുകയോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യുമെന്നാണ് സൂചന. ഗവർണർക്കെതിരായ നിലപാട് മുസ്ലിം ലീഗ് MLA സഭയിൽ ഉന്നയിക്കും. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ UDF തീരുമാനിക്കുകയും മുസ്ലിം ലീഗ് വിട്ടുനിൽക്കുകയും ചെയ്താൽ LDF അത് ആയുധമാക്കുമെന്ന് ഉറപ്പ്. വിയോജിപ്പുകൾ നാളത്തെ UDF യോഗത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ന്യൂസ് 18, കോഴിക്കോട്, മലപ്പുറം. കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ നീക്കാനുള്ള നിയമനിർമ്മാണമാണ് സഭാ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. വിഴിഞ്ഞം തുറമുഖ സമരവും തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദവും സഭയെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്നവയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ ഭാരവാഹികളുമായി തദ്ദേശമന്ത്രി MP രാജേഷാണ് ചർച്ച നടത്തുക. മേയർ രാജിവെക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് BJPയും കോൺഗ്രസും.
ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ 93 മണ്ഡലങ്ങളിലാണ് നാളെ വിധി എഴുതുക. ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ ശക്തമായ പ്രചാരണത്തിലൂടെ രണ്ടാം ഘട്ടത്തിൽ പാർട്ടികൾ എത്തി. വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ. ഗുജറാത്തിനൊപ്പം ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലവും അന്നറിയാം. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് മന്ദഗതിയിൽ. ഉച്ചവരെ 18% പോളിംഗ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി, മുൻ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. വാർത്തകളിലേക്ക്. കൗമാരക്കുതിപ്പ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ രണ്ടാം ദിനവും പാലക്കാടിന്റെ കുതിപ്പ് തുടരുന്നു. 10 സ്വർണം ഉൾപ്പെടെ 81 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാർ ഒന്നാമതാണ്. 48 പോയിന്റുമായി എറണാകുളം ജില്ല രണ്ടാം സ്ഥാനത്തും 24 പോയിന്റുമായി കോട്ടയം ജില്ല മൂന്നാം സ്ഥാനത്തുമാണ്. സംസ്ഥാന കായികമേളയിലെ വേഗതാരങ്ങളെയും ഇന്നറിയാം. മേളയുടെ ഗ്ലാമറിനമായ 100 മീറ്റർ മത്സരങ്ങൾ വൈകിട്ട് നടക്കും. കായികമേളയ്ക്കിടെ സ്റ്റേഡിയത്തിൽ മരച്ചില്ല ഒടിഞ്ഞുവീണ് മത്സരാർത്ഥിക്ക് പരിക്കേറ്റു. ജാവലിൻ ത്രോ മത്സരം നടക്കുന്നതിനിടെ രാവിലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിനാണ് അപകടമുണ്ടായത്. മത്സരാർത്ഥികളും രക്ഷിതാക്കളും ഇരുന്ന സ്ഥലത്തേക്ക് മരച്ചില്ല ഒടിഞ്ഞു വീഴുകയായിരുന്നു. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വേദനകളുടെ കഥ ഇപ്പോഴും പറയാനുണ്ട്. 64 വർഷമായ കായികമേളയ്ക്ക് കാസർഗോഡ് ബദിയടുക്കയിൽ നിന്ന് അധ്യാപകൻ നൽകിയ തുകയുമായി സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കാനെത്തിയ മനോജിന്റേത് അത്തരത്തിലൊരു കഥയാണ്. എല്ലാ പരിമിതികളും മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. പരിമിതികളുടെയും പരാധീനതകളുടെയും കഥ പണ്ടേയുണ്ട് സ്പോർട്സ് ട്രാക്കുകളിൽ.